ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിൽ ആൻഡ് ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ അവിൽ മിൽക്ക് ആണ്. ഈ ഒരു ചൂട് സമയത്തും അതുപോലെ തന്നെ ഇഫ്താർ ടൈമിലും സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അവിൽ മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റുള്ള ഈ ഒരു അവിൽ മിൽക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ചൂടായ പാത്രത്തിലേക്ക് നമുക്കൊരു 8 ടേബിൾ സ്പൂൺ അളവിലുള്ള അവിലിട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ കളറിലുള്ള അവിലാണ്. ഈ ഒരു ബ്രൗൺ കളറിലുള്ള അവിലിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ അവിൽ മിൽക്കിന് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അവിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ അവിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എത്രത്തോളം അവിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മുടെ അവിൽ മിൽക്കിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ അവില് ഏകദേശം ഒരു 4 മിനിറ്റ് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ അവില് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. അടുത്തതായി നമ്മുടെ ചൂടായ പാത്രത്തിലേക്ക് നിലക്കടല ഇട്ട് കൊടുക്കാം. ഈ നിലക്കടല റോസ്റ്റ് ചെയ്യാത്ത നിലക്കടലയാണ്, അതുകൊണ്ടാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നത് റോസ്റ്റ് ചെയ്ത നിലക്കടലയാണെങ്കിൽ പിന്നീട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ നിലക്കടല 4 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഈ നിലക്കടല ചൂടാറിയതിന് ശേഷം ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മുടെ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 8 മൈസൂർ പഴം നമ്മളിവിടെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണോ കൈലോ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ട് അടിക്കരുത്, മാഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ പഴം മുഴുവനായിട്ടും നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് അവിൽ മിൽക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള പഴം മാഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് നിലക്കടല 1 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കിയ ഉടനെ കഴിക്കണം, അപ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഒരുപാട് സമയമൊന്നും വെക്കരുത്. ഇഫ്താറിൻ്റെ ടൈമിൽ തയ്യാറാക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കരുത്. അടുത്തതായി നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള അവില് 1 ടേബിൾ സ്പൂൺ അളവിലിട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ 8 ഈത്തപ്പഴം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്ത പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള പഴം ഇട്ട് കൊടുക്കാം. നിലക്കടല ഇട്ട് കൊടുക്കാം. അടുത്തതായി ആദ്യത്തെ പോലെ തന്നെ അവിലിട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഈത്തപ്പഴം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായി നമുക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടി വെച്ചു കൊടുക്കാം. ഐസ്ക്രീം ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് 1 ചെറിയ പീസസ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സ്പെഷ്യൽ അവിൽ മിൽക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.